ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല, പലർക്കും സുഖമാണ് ജയിക്കുന്നത്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ രണ്ടത്താണ് അങ്ങാടിയിലുള്ളത്. അപ്പോൾ അടുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കിയിട്ടാ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ സർവീസ് റോഡിൽ ഇതാ ഇതാ മൊത്തമായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ അവിടെ കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ അവിടെ സർവീസ് റോട്ടിൽ ഡ്രെയിനേജ് വർക്കണില്ലേ, ഫുള്ളായിട്ട് അതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ കേട്ടോ. രണ്ടത്താണി ആകെ മാറി കഴിഞ്ഞു. ഡ്രെയിനേജ് വർക്കിൻ്റെ ഒരു വീതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അണ്ടർപാസിന് അവിടെ കുറച്ച് ഭാഗമുണ്ട്. പേഴ്സൺ ഇവിടെ കുറച്ച് വീതൊക്കെ ആയിട്ടുണ്ട്. അതായത് ഫുള്ള് വണ്ടി ഇപ്പോൾ താഴത്തു കൂടിയാണ് ഓടുന്നത്. നമ്മൾ ഓവുചാലിൻ്റെ ചോട്ടൊന്ന് പോയേക്കാം. ഓവുചാലിൻ്റെ മേലത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. ഇതിനുള്ളിലത് പോയത്. ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു. ഇതിൽ അപ്പുറത്തുനിന്ന് പോയോട്ടെ. പുതിയ ഡ്രെയിനേജിൻ്റെ ഉള്ളിലാട്ടോ സൈഡ്. ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പുറത്ത്. അതിന് പുറത്ത് കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാം. മൊത്തത്തിൽ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞിട്ടോ. അത് ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് പുത്തനത്താണി ഭാഗത്തേക്കുള്ള നിങ്ങനെ ചെങ്കുവെട്ടി ഇവിടെ കുറച്ച് ഭാഗമുണ്ട്. ബാക്കി ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് ഇവിടെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ലെവലാക്കാൻ. ബാക്കി ഒരു ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇനി മുകളിൽ നിന്ന് പോയേക്കാം. അവിടെ മാറ്റം വന്നേക്കണമെന്നുള്ളത്. അതായത് ആ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്കേനെ പോന്നിട്ടാണ്. പിന്നെ ഉള്ളിൽ കുറേ ചരക്കല്ലൊക്കെ അടഞ്ഞിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇതിൽ നടന്നു പോവാം. ഇപ്പം താൽക്കാലികമായിട്ട് ഇതിലാണ് അപ്പുറത്തേക്ക് പുറത്ത് കിടക്കുന്നത്. മറ്റേ വളരെ ബുദ്ധിമുട്ടാണ് അപ്പുറം ചാടി മരണിയിൽ. അപ്പം അത് രാവിലെ രണ്ടത്താണി സെൻട്രലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ രണ്ടത്താണി പുതിയ റോഡിൽ. ഇപ്പോൾ മുഗൾ ഭാഗം ഇപ്പോൾ സ്റ്റോപ്പാണ്. അപ്പോൾ അണ്ടർപാസിന് അവിടെ കുറച്ച് വർക്കുകളുണ്ട് സെൻട്രലിൽ. ഇപ്പോൾ രാവിലെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി ഓടാത്തതുകൊണ്ട് ഇപ്പോൾ സുഖമാണ്, നല്ല വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു. അതിന് മുന്നേ ഇവിടെ വീട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടക്കും. ഏതായാലും ഇവിടെ ആകെ മാറിയിട്ടോ. അപ്പോൾ സർവീസ് റോഡ് ഇതാ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അത് നമ്മൾ അണ്ടർപാസിൻ്റെ മുച്ചിക്കൽ ഭാഗത്തേക്കുള്ള ഇപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. നമ്മുടെ കൊക്കുകളൊക്കെ താണ്ടില്ല ഇവിടെ ഇരിക്കും. ഇപ്പോൾ ഈ ശീനമരത്താണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്.
അപ്പം ഏതായാലും ഇവിടെയൊക്കെ ആകെ മാറിക്കഴിഞ്ഞു. ഒരുപാട് പേര് നടക്കാൻ അറിയില്ലുണ്ട്, ഓടുന്നവരുണ്ട്. കാരണം വണ്ടി ഓടത്തോണ്ട് ഇപ്പോൾ സൂപ്പറായിത്തീരും. കൊക്കുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കൊക്കുകളൊക്കെ ദാക്ഷി ഈ ഷീൻ വരുത്തുന്നുള്ളത് ഉണ്ടല്ലേ. എല്ലാവരും ഇപ്പോൾ ഒക്കെ പറന്നു പോകും. ഇപ്പോൾ രാവിലെ ആയതൊക്കെ അധികം ഉണ്ട് കേട്ടോ. കടൽ കാക്കകളുണ്ട്. ആകെയുള്ള ഒരു ഷീൻ വരെ എന്തേനേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് വെട്ടിപ്പോയില്ലേ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ്. ഞാനിവിടെ ഒക്കെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അണ്ടർപാസിനവിടെ ഒരു ചെറിയ വർക്കും കൂടി ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒക്കെ ഫുള്ള് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും അണ്ടർപാസിനോട് പോയി നോക്കട്ടെ. ഏകദേശം നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗത്തെത്താനായിട്ടുണ്ട്. ഇപ്പം രാവിലെ ഒരുപാട് പേര് ഓടാനും നടക്കാനൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചാത്തൽമാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലാണ്. അത് രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ. ഇതാ ഇവിടെയാണ് ഇപ്പം മാന്തി പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജോയിൻറ്റിൻ്റെ ഭാഗം സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഇവിടെ ഓടാത്തത്. കണ്ടില്ലേ, ഞാൻ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ പട്ടക്കെട്ട് പുതുതായിട്ട് വെൽഡിങ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞതാണ് സെറ്റായിക്കണ്. ഈ മട്ടത്തിലാട്ടോ ഇവിടെ ഉള്ളത്. ഇനി അപ്പുറേക്ക് ഇപ്പോൾ അവിടെ കടക്കാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലേ. മൊത്തമായിട്ട് ഈ തല മുതൽ അതേമാതിരി ഇവിടെ ഫുള്ള് മാന്തി കേട്ടോ. അതായത് ജോയിൻ്റ് ഭാഗമായതുകൊണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. മാന്തി രണ്ടാമത് ചെയ്യണം, കാരണം അവിടെ ഒരു കുലുക്കുണ്ടാവും വണ്ടി പോകുമ്പോഴൊക്കെ. നിൽക്കുന്ന അണ്ടർപാസിൻ്റെ നേരെ മുകളിലാണ് ഈ സെൻട്രലപ്പം നിൽക്കുന്നത്. ഈ രണ്ട് ജോയിൻ്റ് ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ ആകെ മാറിക്കഴിഞ്ഞു. അതായത് അണ്ടർപാസ് കഴിഞ്ഞ് മൂച്ചുകൾ കഴിഞ്ഞ് ചെനക്കൽ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാറുള്ളത്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചു പോവാണ്, കാരണം കുടം നിർത്തിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതിന് ഇരുട്ടാവുകയാണ്. നമ്മൾ ജോലിക്ക് പോകാൻ പരിപാടിയാണ് ഇനി. ഇവിടെ മൊത്തത്തിലാണ് മാറിക്കഴിഞ്ഞു. സർവീസ് ഓട്ടിൻ്റെ അരികിലൂടെയാണ് ഇപ്പോൾ നടന്നു പോണത്.
ഇവിടെ കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാണ്ട് അത് സൈഡ് ഭാഗത്തോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.